രാഷ്ട്ര സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീകൃഷ്ണൻ, യോദ്ധാവായ ശ്രീകൃഷ്ണൻ, നയതന്ത്രജ്ഞനായ ശ്രീകൃഷ്ണൻ, ധർമ്മപാലകനായ ശ്രീകൃഷ്ണൻ, അങ്ങനെ പരബ്രഹ്മ സ്വരൂപായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിവിധ മുഖങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയതിന് വളരെ നന്ദി ഒരിക്കൽ കൂടി ടീച്ചറെത്തി. നമുക്ക് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാം. ഈ അന്ന് പറഞ്ഞത് കൃഷ്ണനെയും അർജുനനെയും, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, മൈക്ക്. അന്ന് പറഞ്ഞിരുന്നു കൃഷ്ണനെയും അർജുനനെയാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത്. അല്ലെ? അപ്പൊ ദ്രൗപദിനെയും കൃഷ്ണ എന്ന് വിളിക്കുന്ന ഒരു ഉണ്ടല്ലോ. അതുപോലെ തന്നെ അത് അതല്ലേ ഉള്ള ചോദ്യം, അങ്ങനെയുണ്ടല്ലോ. അല്ല, ഗാനപ്രവാഹത്തിന്റെ അടുത്ത് കൃഷ്ണാർജുന യുദ്ധം നടക്കുന്നുണ്ട്. അഗ്നിദേവൻ ഇടപെട്ടിട്ടാണ് അത് കോംപ്രമൈസ് ആക്കുന്നത്. എവിടെയത്? ഗാന്ഡപ്രവാഹത്തിന്റെ അടുത്ത്, ഗാന്ഡപ്രവാഹത്തിന്റെ അടുത്ത് മയൻ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇല്ല ഇല്ല, അങ്ങനൊരു കഥ ഇല്ല ഇല്ല ഇല്ല. അത് മറ്റു വേറെ വേറെ ചില ആൾക്കാർ എഴുതിയ കഥകളിലൊക്കെ വന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൃഷ്ണാർജുന വിജയം എന്നിട്ട് ഒരു ഓട്ടം എന്നുള്ളത് കുഞ്ഞു നമ്പ്യാർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില രസികന്മാർ ഇങ്ങനെയൊക്കെ എഴുതി കൂട്ടുന്നത്. അപ്പോ ഈ കൃഷ്ണൻ എന്ന പേര് പറഞ്ഞല്ലോ, കൃഷ്ണനായിട്ട് ശരിക്കും ആ കാലത്ത് കറുത്തവർക്കായിരുന്നു സൗന്ദര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീകൃഷ്ണന് കൃഷ്ണൻ എന്ന പേര്, അർജുനന് കൃഷ്ണൻ എന്ന പേരുണ്ട്. അതുപോലെ പാഞ്ചാലിയുടെയും പേര്, അച്ഛനിട്ട പേര്, ദ്രുപദരാജ വിട്ട പേര് കൃഷ്ണ എന്നായിരുന്നു. പാഞ്ചാലന്റെ മകളായിരുന്നു പാഞ്ചാലി, ധ്രുവത്തിന്റെ മകളായതുകൊണ്ട് ദ്രൗപതിയും, യജ്ഞസേനന്റെ മകളായതുകൊണ്ട് യാജ്ഞസേനയും ആയി എന്നല്ലാതെ ശരിക്കും ദ്രൗപതിയുടെ ജനിച്ച സമയത്ത് വിട്ട പേര് കൃഷ്ണ എന്നായിരുന്നു. പാഞ്ചാലി കൃഷ്ണവർണ്ണമായിരുന്നു, കറുത്തിട്ടായിരുന്നു വ്യക്തമാണ്. അതുപോലെ ഈ മഹാഭാരതം എഴുതിയ ആളും കൃഷ്ണനായിരുന്നു, കൃഷ്ണൻ ദൈവായനായിരുന്നു. അപ്പൊ അതുകൊണ്ടും ഈ മഹാഭാരതത്തിലെ കാർഷ്ണം വേദമിമം പഠനം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ മഹാഭാരതത്തെ കാർഷ്ണ വേദം, കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട വേദം, കൃഷ്ണൻ നായകനായിട്ടുള്ള കൃതി, കൃഷ്ണനാൽ എഴുതപ്പെട്ട കൃതി, കൃഷ്ണതത്വം പറയുന്ന കൃതി എന്നൊക്കെയുള്ള അർത്ഥത്തില് മഹാഭാരതത്തിനും ഈ കൃഷ്ണ ശബ്ദം ചേർത്ത് പറയാറുണ്ട്. ഘട്ടങ്ങളില് അർജുനനെ രക്ഷിക്കുന്നു, അർജുനനെയും പാണ്ഡവരെയും രക്ഷിക്കുന്നവരും ജയദ്രഥന്റെ തല 100 യോജന അകലെ അച്ഛന്റെ മടിയിൽ കൊണ്ടിട്ടിട്ട് അച്ഛനെയും ദുര്യോധനന് അനുഗ്രഹം വരം കൊടുക്കാൻ വേണ്ടിട്ട് കെട്ടഴിച്ചിട്ട് രാത്രി വരാൻ പറയുന്നുണ്ട്, അർദ്ധരാത്രി കുളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പൊ വഴിക്ക് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു സ്ത്രീന്റെ മുമ്പിൽ ഇങ്ങനെ പോകുന്നത് ശരിയാണോ, നീ മിനിന്ന് കൊടുക്കണ്ടേ, അങ്ങനെ പറഞ്ഞിട്ടാണ് ആ തുണി മറിഞ്ഞ സ്ഥലത്താണ് കാന്താരി കണ്ണ കെട്ടഴിക്കുമ്പോ ഈ തുണിയാണ് ഭീമസേനൻ അടിച്ചു വീഴ്ത്തുന്നത് ഒരു കഥയുണ്ട്. അത് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അത് മഹാഭാരതം ഇവിടെ കാന്താരിയുടെ കണ്ണിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് മഹാഭാരത പറഞ്ഞ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് ഈ അച്ഛനന്മാര് രുദ്രനെ അവർ തപസ് ചെയ്തിട്ട് ദുര്യോധനന്റെ ശരീരത്തിന് മേൽഭാഗം വജ്രം പോലെ കൊച്ചതാക്കി തീർത്തു. അപ്പൊ പാർവതി അദ്ദേഹത്തിന്റെ അരക്കൽ കിഴ്പോട്ടിന്റെ ഭാഗം ഇഷ്ടം പോലെ മൃദുലമാക്കി അങ്ങനെ വര വാങ്ങിയതായിട്ട് ഈ വനപർവ്വത്തില് ഘോഷയാത്രാ പർവ്വത്തില് പിന്നെ അസുരന്മാര് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പൊ അത് രുദ്രന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ശരീരം അങ്ങനെ ദൃഢമായി തീർന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഈ ജയദ്രഥനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ ഈ ചക്രം കൊണ്ട് സൂര്യനെ മറച്ച കാര്യം അത് ഈ വിസ്താരമയം കൊണ്ടാന്ന് സമയത്ത് യുദ്ധത്തില് നിരവധി സന്ദർഭങ്ങളിൽ ഭഗവാൻ തന്റെ ഉപായം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ എല്ലാ തരത്തിലുള്ള ഉപായവും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷത്ത് ജയമുണ്ടാക്കി തീർത്തത്. ഭഗവാന് എന്തുകൊണ്ടാണ് സ്വന്തം മക്കളെ നല്ല സംസ്കാരമുള്ള കുഞ്ഞുങ്ങളായി വളർത്താതെ സ്നേഹവും ധർമ്മവും അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കാഞ്ഞതാണോ ഭഗവാന്റെ തെറ്റുകൊണ്ടാണോ അവസാനം എല്ലാവരും കൂടെ അടിയും പഴക്കും മദ്യപാനവും ഒക്കെ തുടങ്ങി ആ ഒരു ഇത് നശിച്ചത്? ബലരാമസ്വാമി അടിക്കുന്ന രംഗം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോ ഒന്ന് ഈ ഭഗവാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു കാരണം ഉണ്ടാക്കി, അതായത് ഈ ബ്രാഹ്മണ ശാപം കിട്ടാൻ വേണ്ടിയിട്ട് ഋഷിമാരുടെ ശാപം ഉണ്ടായാലല്ലേ ഇവരുടെ ഇവർക്ക് നാശം ഉണ്ടാകണം ഒരു കാരണം വേണം.
അതിനുവേണ്ടിയിട്ട് ഭഗവാൻ ഈ ഒരു അവർക്ക് ഇങ്ങനെ ഒരു ഈ മഹർഷിമാരെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു ഈ സ്ത്രീവേഷം കെട്ടിയിട്ട് അവരോട് ചോദിക്കുക, അങ്ങനെയുള്ള ഒരു ഈ ഋഷിമാരെ നിന്ദിക്കുക എന്ന് പറയുന്ന ഒരു ദുസ്വഭാവം അവരിൽ, അതും ഭഗവാന്റെ മായ തന്നെയാണ് എന്ന് പറയാം. പക്ഷെ അവരാരും അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംസ്കാര ശൂന്യന്മാരായിട്ട് ആയിരുന്നില്ല. മനുഷ്യർക്ക് വരുന്ന ചില പ്രമാദങ്ങളാണ്, കാരണം പല സന്ദർഭങ്ങളിൽ വരുന്ന ധർമ്മലോപങ്ങളിൽ ഒരു ധർമ്മലോപമാണ് പരീക്ഷിത്ത്. മഹാധാർമ്മികനായ പരീക്ഷിത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് ഈ ബുദ്ധി ശൂന്യത കാണിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് ശാപം ഉണ്ടായത്. ഇതുപോലെ ക്ഷത്രിയന്മാർക്ക് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അത് പ്രത്യേകിച്ച് ഇവിടെ ഹരിവംശത്തിൽ പറയുന്നത് അവർക്ക് നാടകം, യദുകുമാരന്മാർ നാടകം ചെയ്തുകൊണ്ട് കളിക്കുന്ന സമയമായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് ഈ സാമ്പൻ സ്ത്രീവേഷം കെട്ടിയിട്ടാണ്, അദ്ദേഹമാണ് സ്ത്രീവേഷം കെട്ടി, അദ്ദേഹം നല്ല സുന്ദരനായിരുന്നു. അപ്പൊ സ്ത്രീവേഷം കെട്ടിയിട്ട് നാടകം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഋഷിമാര് വന്നത്. അപ്പോ ഈ ഇവർക്ക് ഈ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കുസൃതിയാണ് ഈ മഹർഷിമാരടുത്ത് ഇങ്ങനെ ചോദിക്കാവുന്നുണ്ട്. അതുകൊണ്ട് അവരത് മഹർഷിമാരങ്ങനെ അവഹേളിക്കണം എന്ന് കരുതിയിട്ടില്ല. അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയൊരു ധർമ്മലോപമാണ് ഈ ശാപത്തിലേക്ക് നയിച്ചതും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം എന്ന് പറയുന്നത്, മദ്യപാനം ഒരു പരിധിവരെയൊക്കെ രാജക്കന്മാർ ചെയ്യാറുണ്ട്, ബലരാമൻ ചെയ്യാറുണ്ട്, അതുപോലെ ഈ യാദവന്മാരൊക്കെ മദ്യപാനം, യാദവന്മാരല്ല ക്ഷത്രിയന്മാർ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. മത്സ്യ മാംസാദികളൊക്കെ ഒന്നും അവർക്ക് നിഷിദ്ധമല്ല. പക്ഷെ അത് ചില സന്ദർഭങ്ങളിൽ അത് വിപരീതമായിട്ട് വരും. അപ്പൊ ഈ പറഞ്ഞ വ്യസന ചതുഷ്ടയങ്ങളിൽ ഒന്നാണല്ലോ മദ്യം. അതൊക്കെ അവനവന്റെ ആത്മനാശത്തിന് എങ്ങനെ കാരണമായി തീർന്നു എന്ന് കാണിക്കാനും കൂടിയാണ് ഈ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ഈ നമ്മൾ സാധാരണ ഈ അതൊക്കെ നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട്, മക്കള് എന്തെങ്കിലും പഴുത്തു പോയി കഴിഞ്ഞാൽ അത് വളർത്തു ദോഷം എന്ന് പറഞ്ഞ് നമ്മൾ അച്ഛനമാരെ കുറ്റപ്പെടുത്തുന്ന രീതി, അത് നമുക്ക് പുരാണങ്ങളിൽ നിന്നും അതങ്ങനെ പ്രബലമായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ്, കർമ്മമാണ് എല്ലാറ്റിനെയും നയിക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടും ഈ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമായിട്ടുമാണ് ഓരോരുത്തരുടെ സ്വഭാവവും വാസനകളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഹിരണ്യകശിപുവിന്റെ വളർത്തു ഗുണം കൊണ്ടല്ലോ പ്രഹ്ലാദൻ ധാർമ്മികനായി തീർന്നത്. അങ്ങനെ ദുഷ്ടരായ ആളുകൾക്ക് ശിഷ്ടരായത്ത മക്കള്, കൈകസിയുടെയും വിശ്രവസിന്റെയും മക്കളിൽ ഒരാൾ മാത്രം ഭക്തനും ബാക്കി എല്ലാവരും അങ്ങനെ ദുഷ്ടന്മാരുമായി തീർന്നു. അപ്പൊ അത് ഇതൊക്കെ പൂർവ്വജന്മ വാസന ഒരു വലിയ ഘടകമാണ്. അത് പുരാണങ്ങളും ഇതിഹാസങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വളർത്തുദോഷം എന്ന് പറയുന്നതൊക്കെ ഏറെക്കുറെ നമ്മൾ ആധുനിക കാലത്താണ് നമ്മൾ ആ രീതിയിൽ പറയാൻ തുടങ്ങി. പക്ഷെ സംസ്കാരം കൊടുക്കുക എന്ന് പറയുന്നത് അച്ഛനന്മാരുടെ ധർമ്മമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഭഗവാൻ അത് കൊടുക്കാതെയും ഇല്ല, അതിനനുസരിച്ചിട്ട് അവർ ധർമ്മം ചെയ്തിട്ടുണ്ട്. അവർ പല രീതിയിലും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത ആളുകൾ തന്നെയാണ്. പക്ഷെ ഇത് ഈ ചില സന്ദർഭങ്ങളിൽ വന്നു പോകുന്ന ധർമ്മലോപം എന്ന് പറയുന്നത് ആർക്കും സംഭവിച്ചു പോകുന്നുണ്ട്. അതിലാണ് യാദവന്മാർ പെട്ടുപോയതും, അതിലാണ് അവർ നശിച്ചു പോയത്. ഈ ദുര്യോധനന്റെ തുടക്കടിച്ച് വലിച്ചപ്പോഴ് ബലരാജസ്വാമിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഉത്തരം, ഈ സീരിയലൊക്കെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീമൻ എടുത്ത്, അതായത് പാഞ്ചാലിയുടെ ഇവന്റെ തൊടയടിച്ച് രക്തം എടുത്ത് ഞാൻ ആ മുടി കെട്ടുന്നുള്ള ഒരു ശബദം ഈ ഭീമസേനൻ എടുക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ശബദം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യുദ്ധത്തിൽ ചെയ്യേണ്ടി വന്നത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമസ്വാമിയോട് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്നതായിട്ടാണ് അറിയുന്നത്. അപ്പൊ പറഞ്ഞത് മറ്റൊരു അതെ അതെ, അത് അല്ല, അത് അത് പ്രാമാണികമായ കാര്യമല്ല. ഈ സീരിയലുകാർ പറയുന്നൊന്നും പ്രാമാണികമല്ല. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രതിജ്ഞ, അത് ദുശ്ശാസനെ കൊന്നിട്ട് ദുശ്ശാസനന്റെ വക്ഷസ്സിൽ നിന്ന് രക്തമെടുത്തുകൊണ്ട് പാഞ്ചാലിയുടെ മുടി, കാരണം ദുശ്ശാസനാണല്ലോ മുടി അഴിച്ചു പിടിച്ചു വലിച്ചത്. ദുശ്ശാസനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭീമന്റെ പ്രതിജ്ഞ. പിന്നെ ദുര്യോധനൻ ഭീമന്റെ ദുര്യോധനായിട്ട് ബന്ധപ്പെട്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് തുടയിലടിക്കുമെന്ന പ്രതിജ്ഞയുണ്ട്. കാരണം വെച്ചാൽ ഈ പാഞ്ചാലി അവഹേളിക്കുന്ന സമയത്ത് ദുര്യോധനൻ തന്റെ ഈ വസ്ത്രം മുകളിലോട്ട് പൊക്കിയിട്ട് മനോഹരമായ തന്റെ തുടയിൽ അടിച്ചിട്ട് നീ ഇവിടെ വന്ന് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ തുടയിൽ അടിച്ചിട്ട് ഞാൻ കൊല്ലും എന്ന് അദ്ദേഹത്തിന് പ്രതിജ്ഞയുണ്ട്. മറ്റൊന്ന് ഒന്നുകൂടെ പറയാം, മറ്റൊന്ന് ഈ
പാണ്ഡവന്മാർക്ക് അവരുടെ ദായാദം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി പിന്നെ ദുര്യോധന സഭയിൽ വന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഇതുപോലെ ഈ വസ്ത്രം കയറ്റിയിട്ട് തുടയിലടിച്ചു. അപ്പോ അത് കണ്ട് മൈത്രേയ മഹർഷി പറഞ്ഞു, നീ എന്നെ അവഹേളിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിന്റെ ആ തുടയിൽ ഇതുപോലെ അടിച്ചിട്ടായിരിക്കും കൊല്ലുക എന്നൊരു ശാപം കൊടുത്തതാണ്. അതുകൊണ്ട് പക്ഷെ ഇവിടെ ഭഗവാൻ ഈ പിന്നെ ബലരാമന് കൊടുക്കുന്ന ഉത്തരത്തില് ഇതൊന്നുമല്ല പറയുന്നത്, അദ്ദേഹം യുദ്ധത്തിന്റെ നിയമത്തിന്റെ ചില സങ്കീർണ നിയമങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ യുദ്ധ നിയമ ലംഘനം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഭഗവാൻ ഈ കൃത്യമായിട്ട്. പക്ഷെ ഇത്തരം വാക്യങ്ങള് നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള നിരൂപകന്മാരും ഇത്തരം കാര്യങ്ങളെ അവഗണിക്കുകയോ തള്ളിക്കളി ചെയ്തുകൊണ്ടാണ് പറയുന്നത് കാണുക. കാരണം ഇവിടെയൊക്കെ എല്ലാവരും കൃത്യമായ യുക്തിസഹമായ മറുപടി മഹാഭാരതത്തിന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ പണ്ഡിതന്മാർ പലപ്പോഴും അത് കണ്ടതായി നടിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. സീരിയലുകാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് പിന്നെ പലയിടത്തും കിട്ടിയ കഥകൾ വെച്ചിട്ടാണ് സിനിമ പിടിക്കുന്ന ആൾക്കാരല്ലേ. ഈ ശ്രീകൃഷ്ണൻ ഇത് ശബദം ശബദം നിറവേറ്റാണ് മൂലകൃതിയിൽ ഇല്ല അല്ലേ? ശബദത്തിന്റെ കാര്യം അവിടെ പറയുന്നുണ്ടാവും. ശബദം ഈ പറഞ്ഞ പോലെ ശബദം ഇതാണ് തുടക്കടിച്ച കൊല്ലം എന്നുള്ള ശബദം ചെയ്തതിനെ കുറിച്ചാണ്. പക്ഷെ അത് അവിടെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഈ സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എന്റെ ഓർമ്മ. നമുക്ക് ഈ ഒരു സെഷന്റെ ഒരു സമാപനത്തിലേക്ക് കടക്കാം. മഹാഭാരതം വായിച്ച് ശ്രീകൃഷ്ണനെ അറിയുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസകരവും കുറേയധികം സമയം ചെലവഴിക്കേണ്ടതുമായ കാര്യമാണ്. അതിനാൽ തന്നെ വളരെ ചുരുങ്ങിയ ആളുകളാണ് മഹാഭാരതം മൂലഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന മഹായജ്ഞത്തിന് ഒരുക. അങ്ങനെയുള്ള അങ്ങേപ്പോലുള്ള ഒരു പണ്ഡിതനിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. നന്ദി ഈശ്വരൻജി. ശാന്തി മന്ത്രത്തോടുകൂടി നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ പ്രസംഗിക്കാം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.